സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കാൻ എൻ ഐ എ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ ഐ എ വന്നോട്ടെ വേണമെങ്കിൽ എൻ്റെ ഓഫീസിലും വന്നോട്ടെ എന്ന് ആർജവത്തോടെ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പക്ഷേ ലൈഫ് മിഷനിൽ സി ബി ഐ അന്വേഷിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ അങ്ങനെ അവർ വരണ്ട എന്ന് പിണറായി വിജയൻ പറയുന്നത് എന്തുകൊണ്ടാണ്? പെരിയ ഇരട്ട കൊലപാതക കേസിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സി ബി ഐ തന്നെ അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോഴും ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് 10 മാസമായി ആ കേസ് ഡയറി സി ബി ഐക്ക് കൈമാറാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? സി ബി ഐയെ അത്രയ്ക്ക് ഭയക്കാൻ സി ബി ഐ ഈ സർക്കാരിനെ അത്തരത്തിൽ വേട്ടയാടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരുക തന്നെയാണ്. ലാവ്ലിൻ കേസിൽ സി ബി ഐ വേട്ടയാടിയതുകൊണ്ടാണോ പിണറായി വിജയന് സി ബി ഐ എന്ന് കേൾക്കുമ്പോൾ ഹാലിളകുന്നത് എന്ന് സ്വാഭാവികമായി സംശയമുണ്ടാകും. സി ബി ഐ എന്ന് പറയുന്നത് അത്ര വലിയ കേവന്മാരൊന്നും അല്ല എന്ന് വർത്തമാനകാലത്ത് രാജ്യത്ത് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കേസന്വേഷണത്തിലൊക്കെ അവർ തെളിയിച്ചിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ബാബറി പള്ളി പൊളിച്ച വിഷയത്തിലടക്കം സി ബി ഐയുടെ അന്വേഷണം കൊണ്ട് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. 2G സ്പെക്ട്രം കേസിലും ഒക്കെ അതുതന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ വിശ്വാസ്യതയൊന്നുമില്ലാത്ത ഒരു ഏജൻസിയായ സി ബി ഐ മാറിക്കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ഒരു ദേശീയ അന്വേഷണ ഏജൻസി എന്നുള്ള നിലയിൽ സി ബി ഐ ഒരു കേസന്വേഷണത്തിന് വരുമ്പോൾ അവരെ തടയുന്നതിന് വേണ്ടി ഈ ഖജനാവിലെ പൈസ ചെലവാക്കി ഇത്ര വലിയ പെടാപ്പാട് പാടപ്പെടുകയും നിരന്തരം അടിവാങ്ങുകയും ചെയ്യാൻ ഈ സർക്കാർ എന്തിനാണ് തുനിഞ്ഞിറങ്ങുന്നത് എന്നുള്ളതാണ് സംശയം. പെരിയ ഇരട്ട കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞപ്പോൾ സർക്കാരിൻ്റെ കയ്യിലെ കാശെടുത്ത് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി, അവിടെ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോയി. കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് സി ബി ഐയെ ആ കേസന്വേഷണം ഏൽപ്പിക്കാതിരിക്കാൻ വേണ്ടി സർക്കാർ ചെലവഴിച്ചത്. ഇപ്പോൾ ലൈഫ് മിഷൻ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം തടയുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ജസ്റ്റിസ് വിശ്വനാഥനെ അതിലേക്ക് കൊണ്ടുവന്നു, അന്വേഷണം കേസ് വാദിക്കുന്നതിനായി കൊണ്ടുവന്നു. അദ്ദേഹം കേസ് വാദിച്ചപ്പോഴും ഹൈക്കോടതി പറഞ്ഞതെന്താ? ഞങ്ങൾ സി ബി ഐയെ തടയില്ല എന്ന്. ലൈഫ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സി ബി ഐ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളട്ടെ എന്ന്. എന്തിനാണ് സർക്കാർ സി ബി ഐയെ ഇത്രമേൽ ഭയക്കുന്നത് എന്ന് സ്വാഭാവികമായ ആളുകൾക്ക് സംശയമുണ്ടാകില്ലേ? കഴിവുകെട്ട അന്വേഷണ ഏജൻസിയാണ് എന്ന് സി പി എമ്മുകാർ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ പറയുന്നുണ്ട്, ചർച്ചകളിലൊക്കെ വന്നിരുന്നു പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അവർ അന്വേഷിച്ച് പോട്ടെ എന്ന് അങ്ങനെ എന്തുകൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല? സി ബി ഐയെ കഴിവുകെട്ട അന്വേഷണ ഏജൻസി എന്ന് പലപ്പോഴും വിളിക്കുന്നത് അത് ഭരിക്കുന്ന ആളുകളുടെ ഏറാർമൂളികളായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ അന്വേഷണ ഏജൻസികൾ തന്നെയാണ് എൻ ഐ എയും ഇ ഡിയും എന്നൊക്കെ പറയുന്നതും. പലപ്പോഴും വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയ വിരോധങ്ങൾ തീർക്കുന്നതിന് വേണ്ടി ദേശീയ അന്വേഷണ ഏജൻസികളെയൊക്കെ ഭരിക്കുന്ന ആളുകൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ള ആക്ഷേപം ഉയർന്നു കേൾക്കുന്നുണ്ട്. ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം അത് ഏറ്റവും സജീവമായി കേൾക്കുന്നുണ്ട്. അങ്ങനെ ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും ഒരു ദേശീയ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് അവരുടെ താല്പര്യങ്ങൾ കൂടി നടപ്പിലാക്കാമെന്നിരിക്കെ എൻ ഐ എയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും എന്നാൽ സി ബി ഐ വന്നാൽ അത് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന നിലപാട് എങ്ങനെയാണ് അംഗീകരിക്കാനാവുക? അങ്ങനെ സി ബി ഐയെ വേണ്ട എന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്, നിരന്തരമായി സി ബി ഐ കേസന്വേഷണം നടത്തുന്നതിനെതിരായിട്ടുള്ള നീക്കങ്ങൾക്ക് വേണ്ടി ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെലവഴിക്കുകയും ചെയ്യുന്നു. പെരിയയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് 10 മാസമായി കേസ് ഡയറി ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല ക്രൈംബ്രാഞ്ച്. നിയമ നടപടികളിലേക്ക് നീങ്ങാൻ സി ബി ഐ തീരുമാനിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകൾ പറയുന്നു, സുപ്രീം കോടതി പറയുന്നു ആ കേസ് സി ബി ഐ തന്നെ അന്വേഷിക്കണമെന്ന്. അപ്പോഴും സംസ്ഥാന സർക്കാരിന് അത് പറ്റില്ല എന്നുള്ള നിലപാട്, സംസ്ഥാന ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിച്ചാൽ മതിയെന്ന്. വലിയ രാഷ്ട്രീയ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ആ സംഭവത്തിൽ തങ്ങൾക്ക് ഒരു ഗൂഢാലോചനയിലും പങ്കില്ല എന്ന് സി പി എം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കേസന്വേഷണം സി ബി ഐ അന്വേഷിച്ച് അങ്ങനെ ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടാൽ അതല്ലേ മഹത്തായ കാര്യം? ലൈഫ് മിഷൻ ഇടപാടിൽ ഞങ്ങൾക്ക് ഒരു ഇടപാടുമില്ല എന്ന് പറയാൻ സാധിക്കുന്ന സ്ഥലത്ത് സി ബി ഐ അന്വേഷിച്ചാൽ എന്താണ് പ്രശ്നം? നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് പോലെ മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ആശങ്ക എന്തിന്? അപ്പോൾ സി ബി ഐ അന്വേഷിക്കുമ്പോൾ ഇനി രാഷ്ട്രീയ പ്രേരിതമായി അന്വേഷിക്കുന്നുവെന്നിരിക്കട്ടെ, ബി ജെ പിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്വേഷിക്കുന്നുവെന്നിരിക്കട്ടെ, അങ്ങനെ അന്വേഷിച്ചാൽ ഒരു അന്വേഷണ ഏജൻസിക്ക്
വസ്തുതകളൊന്നും കണ്ടെത്താനായില്ല എങ്കിൽ കണ്ടെത്താനാകാത്ത തരത്തിൽ സുതാര്യത ആ വിഷയത്തിൽ ഉണ്ട് എങ്കിൽ സർക്കാർ എന്തിനു ഭയക്കണം? പെരിയയുടെ കാര്യത്തിലും എന്തിനു ഭയക്കണം? ലൈഫിന്റെ കാര്യത്തിലും എന്തിനു ഭയക്കണം? അപ്പോഴാണ് സംശയമുണ്ടാകുന്നത്. തങ്ങളെ വേട്ടയാടണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഒരു ഏജൻസി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ ലൂപ്പ് ഹോളുകൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് സർക്കാർ ഭയക്കുന്നത് എങ്കിൽ ആ ലൂപ്പ് ഹോളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കല്ലേ അത് വിരൽ ചൂണ്ടുന്നത്? അപ്പോൾ സംസ്ഥാനത്തെ ഒരു വിജിലൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ടോ പെരിയയും ലൈഫ് മിഷനും അന്വേഷിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി എല്ലാം ഭദ്രമാക്കി മാറ്റിക്കളയാം എന്ന് ചിന്തിച്ചിരുന്ന ഇടത്ത് ഈ സി ബി ഐയുടെ വരവ് അതിനെ സർക്കാർ ഭയക്കുമ്പോൾ ഈ രണ്ട് വിഷയങ്ങളിൽ സർക്കാർ ഭയക്കുമ്പോൾ സർക്കാർ ഖജനാവിലെ കാശ് ചെലവാക്കി സുപ്രീം കോടതിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകരെ കൊണ്ടുവന്ന് വാദിക്കുമ്പോൾ എന്നിട്ട് പരാജയപ്പെടുമ്പോൾ ചെകിടത്തടി വാങ്ങുമ്പോൾ നാട്ടുകാർ എന്താകും ധരിക്കുക? അതേക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ സാധിക്കാത്തത്? ഇനി കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നുണ്ടെങ്കിൽ എൻ ഐ എയും എൻഫോഴ്സ്മെന്റിനെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയെയും ഒക്കെ അതേ തരത്തിൽ തന്നെ വിമർശിക്കണം. അവരെല്ലാവരും വന്നതിനെതിരെ കോടതിയിൽ പോകണം. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. പെരിയ കൊലപാതക കേസ് അന്വേഷിക്കുമ്പോഴും ലൈഫ് മിഷൻ കേസ് അന്വേഷിക്കുമ്പോഴും ആകെ ഒരു ബേജാറുണ്ട്. സ്വർണക്കടത്തിൽ കേസിൽ ഇല്ലാത്ത ഒരു ബേജാർ സർക്കാരിന് ഈ ലൈഫ് മിഷൻ ഇടപാടിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെ അതിപ്രധാനമാക്കി മാറ്റുന്നത്. പെരിയയിലും ആ ബേജാറുണ്ട്. തങ്ങൾ കുടുങ്ങിപ്പോകുമോ എന്നുള്ള ആശങ്കയുണ്ട്. അങ്ങനെ ആശങ്കയില്ലാത്ത ഒരു നിലപാട് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വീകരിച്ച മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അല്പം പിന്നോട്ട് പോകുമ്പോൾ ആ ആർജവം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ തോന്നിപ്പോയാൽ കുറ്റം പറയാനാകില്ല തന്നെ.